സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് നാളെ സംസ്ഥാനത്ത് റോഡ് ക്യാമറകൾ കണ്ണു തുറക്കും നാളെ നിയമലംഘനങ്ങൾ ക്യാമറയുടെ ശ്രദ്ധയിൽ അതല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽപ്പെട്ടാൽ ഫൈൻ ചുമത്തൽ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ റോഡ് ക്യാമറ ഫൈൻ ചുമത്തി തുടങ്ങും ഇരുചക്ര വാഹനങ്ങളിൽ മൂന്നാമത്തെ ഒരാളായി കുട്ടികളെ കൊണ്ടുപോകാൻ സാധിക്കുമോയെന്ന് നിരവധി ആളുകൾ ചോദിച്ചിരുന്ന ഒരു സംശയമാണ് അതിൻ്റെ ഒരു താൽക്കാലികമായ ഉത്തരം കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോയാൽ ഫൈൻ ചുമത്തില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ നാലു വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഹെൽമെറ്റ് ധരിക്കൽ നിർബന്ധമാണ് സംസ്ഥാനത്തിൻ്റെ കത്തിന് കേന്ദ്രത്തിന്റെ മറുപടി ലഭിക്കുന്നതുവരെ മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ കേന്ദ്ര നിലപാട് അറിഞ്ഞതിനുശേഷം അന്തിമമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ താൽക്കാലികമായി കേന്ദ്രത്തിന്റെ നിലപാടിപ്പോൾ വ്യക്തമാണ് അതായത് ഇരുചക്രവാഹനങ്ങളിൽ കുട്ടികളുമായി യാത്ര ചെയ്യുന്നത് അനുവദിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളത് ഒരു ായി കേന്ദ്രം നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട് അതായത് വാഹനങ്ങളിൽ ചെറിയ കുട്ടികളെ പോലും മൂന്നാമത്തെ യാത്രക്കാരായി അനുവദിക്കാൻ സാധിക്കില്ല എന്ന് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ നിലവിലുള്ള വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ട് പത്ത് വയസ്സുവരെയുള്ള കുട്ടികളെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള എം പി ആയ എളമരം കെരി നൽകിയ കത്തിനുള്ള മറുപടി മറുപടിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ രാജ്യസഭ എം പി നൽകിയിരിക്കുന്ന കത്തിനു മറുപടി ഇങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും കേരളം നൽകിയ കത്തിനു മറുപടിയും ഇതുപോലെ തന്നെയായിരിക്കും കേന്ദ്രം അംഗീകാരം നൽകിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് വയസ്സ് എന്നല്ല ഒരു ചെറിയ കുട്ടി പോലും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അത് പിഴ ചുമത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്ന് മുതൽ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു എന്നാൽ ജൂൺ ആദ്യവാരത്തിലെ ആദ്യ ദിവസങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി പരാമർശിച്ചിട്ടുള്ള പ്രത്യേക ബില്ല് നൽകാൻ സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ വരുത്തുന്നത് കാരണം റേഷൻ വിതരണം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജൂൺ മാസം മൂന്നിന് സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ വരുത്താൻ വേണ്ടിയിട്ട് റേഷൻ കടകൾ നിർത്തിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ നാളെ മുതൽ ഇനി സാധാരണ രീതിയിൽ റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ മാറ്റം കൂടി വരുന്നുണ്ട് അതായത് ബില്ലിംഗ് സംവിധാനത്തിലാണ് ഈ മാറ്റങ്ങൾ വരുന്നത് നേരിട്ട് ഉപഭോക്താക്കളെ വാദിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും അറിഞ്ഞിരിക്കുക അതായത് മഞ്ഞ പിങ്ക് എന്നീ മുൻഗണനാ വിഭാഗം കാർഡുടമകൾക്ക് റേഷൻ സാധനങ്ങൾ നൽകുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ബില്ല് നൽകുന്നത് ഓരോ റേഷൻ സാധനങ്ങൾക്കും ഉടമകൾക്കും ചെലവാകുന്ന തുകയും സബ്സിഡിയും വെവ്വേറെ രേഖപ്പെടുത്തിയാകും ഇനി ബില്ല് വരുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന എന്ന പദ്ധതിയുടെ ലോഗോയും പതിപ്പിച്ചിരിക്കും ബില്ലിന്റെ അവസാനം ആകെ ചെലവും സബ്സിഡി വീണ്ടും രേഖപ്പെടുത്തി കേന്ദ്രം ചെലവഴിക്കുന്ന പണത്തിന്റെ തോത് കാർഡുടമയെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരിക്കും പുതിയ ബില്ലിംഗ് സംവിധാനം പരാതിയുണ്ടെങ്കിൽ വിളിക്കാൻ എന്ന നമ്പറും വെബ്സൈറ്റ് അഡ്രസ്സും നൽകിയിട്ടുണ്ട് പിങ്ക് മഞ്ഞ കാർഡുടമകൾക്ക് അരിയും ഗോതമ്പും സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത് ആട്ടക്കും പഞ്ചസാരക്കും മണ്ണെണ്ണക്കും മാത്രമാണ് വില ഈടാക്കുന്നത് എന്നാൽ കേരളം സബ്സിഡിയോടെ വിതരണം ചെയ്യുന്ന നീല വെള്ള കാർഡുടമകളുടെ ബില്ലിൽ മാത്രമായിരിക്കും ആന ചിഹ്നമുണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ പുതിയ രീതി ആയിരിക്കും ബില്ലിംഗ് രീതി ആയിരിക്കും നാളെ മുതൽ വരുന്നത് സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ നടത്തി നാളെ മുതൽ റേഷൻ കടകൾ സജീവമായി പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ് ഏതായാലും റേഷൻ കടകളുടെ സാഹചര്യം എന്താണ് എന്ന് നാളെ നേരം പുലരുന്ന സമയത്ത് തന്നെ പരിശോധിക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യം കൂടിയാണ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഒരു വിദ്യാഭ്യാസ വാർത്തയാണ് അതായത് സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കുന്നതിൽ എതിർപ്പുന്നയിച്ച അധ്യാപക സംഘടനകളുടെ നിലപാടിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി സർക്കാർ നിലപാടുകൾ വ്യക്തമാണെന്നും ശനിയാഴ്ച പ്രവർത്തി ദിവസമാകുന്നതിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്തോഷമാണ് എന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഇരുന്നൂറ്റി പത്ത് അധ്യയന ദിനങ്ങൾ നിശ്ചയിച്ചാണ് വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കിയത് സ്കൂളുകൾ മധ്യവേന അവധി കടക്കുന്നത് മാർച്ചിലെ അവസാന പ്രവൃത്തി ദിവസമാക്കിയതിൽ നിന്ന് ഏപ്രിൽ ആറിലേക്ക് മാറ്റാനും തീരുമാനിച്ചിരുന്നു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം പ്രഖ്യാപിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം